നമസ്കാരം എല്ലാവർക്കും, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളെ ഒരു പുതിയൊരു പ്രോഡക്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മൾ പലപ്പോഴും മൊബൈൽ, എല്ലാവരും ഇപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അതിനകത്ത് മൊബൈലിൻ്റെ ചാർജർ, അതായത് മൊബൈലിൻ്റെ ചാർജിങ് പോർട്ടാണ് മെയിനായിട്ട് ആൾക്കാരുടെ കംപ്ലയിൻറ്റ് വരുന്നത്. ഇത് നമ്മൾ മൊബൈൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഈ ഒരു സംഭവം മാറുന്നതിന് ഒത്തിരി പൈസയാവും. നമ്മൾ സ്ഥിരം ഡെയിലി ഇത് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ഇവിടെ ചാർജർ. ചാർജിങ് നമ്മൾ ഡെയിലി നമ്മൾ ചാർജിങ് ചെയ്യും. എത്ര കൂടി മൊബൈൽ മേടിച്ചാലും നമ്മൾ ഡെയിലി നമ്മളൊരു 2-3 മണിക്കൂർ ഡെയിലി നമ്മളിത് ഉപയോഗിക്കും, ചാർജിങ് കുത്തിയിടും. അങ്ങനെ ഇത് കുത്തി ഇതിൻ്റെ ചാർജിങ് പോർട്ട് കംപ്ലൈൻ്റ് ആകാൻ സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെ വരുമ്പോഴും ഈ ചാർജിങ് പോർട്ട് കംപ്ലൈൻ്റ് ആകാതിരിക്കാൻ വേണ്ടി ഒരു സംഭവമാണ്, പുതിയൊരു കമ്പനി ഒരു ഇറക്കിയ ഒരു സംഭവമാണ്. അത് നിങ്ങളെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇതിങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് എൻ്റെ ചാനലിൽ അവസാനം വരെ കാണുക. ഞാൻ ആമസോൺ വഴിയാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത്. മെറ്റൽ മാഗ്നറ്റിക് കേബിൾ എന്നാണ് ഇതിൻ്റെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. എക്സ് കേബിൾ എന്ന് പറഞ്ഞൊരു കമ്പനി ഇറക്കിയാണിത്. ഇത് ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുക. ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് നിങ്ങളെയൊന്ന് ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് അത്. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇത്രയുണ്ട് ഇതിനകത്ത് കാണിക്കുന്നത്. ഇത് ഇതിനകത്തൊരു ഡാറ്റ കേബിളാണ്, ഫസ്റ്റ് വരുന്ന ഡാറ്റ കേബിളാണ്. ഈ ഇത് USB കേബിള്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ മിക്കവാറും ഉപയോഗിക്കുന്ന ഈ സെയിം പിന് തന്നെ ആയിരിക്കും വരുന്നത്. ഇത് പക്ഷേ ഞാനിപ്പോൾ ഇതിങ്ങനെ ഇളക്കി മാറ്റിയിരിക്കുക. ഇതിലൊരു മാഗ്നറ്റിക് ഉണ്ട്, ഇതൊരു മാഗ്നറ്റിക്. അപ്പോൾ ഈ ഇത് രണ്ടും കൂടെ ടച്ച് ആകുന്നുണ്ട്. നല്ല മാഗ്നറ്റിക് പവർ, നല്ല ചാടി പിടിക്കുക ഉണ്ടോ. അപ്പം നല്ല ഒരു ചാർജിങ് കേബിൾ തന്നെയാണ് ഇത്. നിങ്ങളിത് ശ്രദ്ധിച്ചോണം. പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ഞാനിപ്പോൾ ജസ്റ്റ് മാറ്റി വെക്കുന്നു, അടുത്തെടുക്കുന്നു. ഇത് ഐഫോണിൻ്റെ പിന്നാണ്, ഐഫോൺ ഉപയോഗിക്കുന്ന പിന്നെ. അപ്പം നമുക്ക് ഏത് കമ്പനിയുടെ മൊബൈലാണെങ്കിലും നമുക്ക് ഈ ഒരു കേബിൾ, ഡാറ്റ കേബിൾ മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു 3 എണ്ണം സെപ്പറേറ്റ് വരുന്നുണ്ട്. പിന്നെ അടുത്ത വേറൊരു പിന്നും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്, വേറൊരു പിന്നും കൂടി വരുന്നുണ്ട്. ഇതൊന്നും എനിക്ക് യൂസ് ഇല്ല, കാരണം എനിക്ക് ആൻഡ്രോയിഡ് ഫോൺ ആയതുകൊണ്ട് ആൻഡ്രോയിഡിൻ്റെ മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. ഇത് കമ്മിയെല്ലാം കൂട്ടി ഇതെല്ലാം കയറി ആകർഷിക്കുകയാണ് ഇതിലായിട്ട് മാഗ്നറ്റിക്. ഇത് രണ്ടിനും പവറുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിക്കാം. ആദ്യം ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പിന്ന്, ഈ ചാർജിങ്ങിൻ്റെ പിന്ന്, ഇത് ഇത്രയേ ഉള്ളൂ സാധനം. നിങ്ങൾ ഇത് ഇത്രയേ ഉള്ളൂ ഇത് ചാർജിങ്ങിൻ്റെ പിന്ന്. ഞാൻ ജസ്റ്റ് എൻ്റെ മൊബൈലിലേക്ക് കണക്ട് ചെയ്യാം. അതെ, അത്രയേ ഉള്ളൂ കാര്യം. ഇതിപ്പോഴും ഇതാ ഇങ്ങനെ ഇരിക്കും. നമുക്ക് ഒരു കാരണവശാല ഊരേണ്ടതായിട്ട് വരുന്നില്ല, ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരുന്നോളാം. നമ്മളിത് ഊരുവേ വേണ്ട. അതുകൊണ്ട് നമ്മുടെ എന്ത് സംഭവിക്കും, നമ്മുടെ ഈ ചാർജിങ് പോർട്ടിലോട്ട് ഒരു കാരണവശാലും പൊടി കയറില്ല, മറ്റ് വേസ്റ്റുകളൊന്നും കയറി അടയത്തില്ല, സുരക്ഷിതമായിട്ട് അതങ്ങനെ ഇരുന്നോളൂ. നമ്മളത് എടുക്കുകയേ വേണ്ട, അതങ്ങനെ തന്നെ ഇരുന്നോളൂ. ഇനി ഞാനിത് ജസ്റ്റ് കണക്ട് ചെയ്യുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഞാനിത് എന്താ പറയുക, കണക്ട് ചെയ്ത്, അതായത് ചാർജിങ്ങിലോട്ട് കണക്ട് ചെയ്തപ്പോൾ തന്നെ ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് ചാലുവായിട്ടുണ്ട്. ഇതിനകത്ത് സപ്ലൈ വന്നെന്നാണ്, DC സപ്ലൈ വന്നെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാനൊന്നും ഒരു പ്രസിംഗ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതിലോട്ട് കയറി കഴിഞ്ഞു. ബാറ്ററി മൊബൈൽ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ജസ്റ്റ് ഇത് എടുക്കാം, ഇതിൽ നിന്ന് എടുക്കാം. അത് ഈ സെറ്റിങ് പോരുകയാണ്, നമുക്കൊന്നും പ്രത്യേകിച്ച് ഒത്തിരി ബലം പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ജസ്റ്റ് ഇത് ഇതിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുന്നു, കയറി അങ്ങോട്ട് പിടിക്കുന്നു.
അത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഫോൺ ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും വെക്കും, അതായത് ഇന്നിക്ക് ബെഡിൻ്റെ അവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഡെസ്ക് ടേബിളിൽ വെച്ചിട്ട് പോകും. ഏതെങ്കിലും കാരണവശാൽ ഈ മൊബൈൽ ഈ ഇതിൽ നിന്ന് ഊരിപ്പോയി, അതായത് താഴെ വീഴുന്ന സമയത്ത് ഇതേ നമുക്ക് വിട്ടുപോകും, ഇതിൽ നിന്ന് വിട്ടുപോയിട്ട് മൊബൈൽ മാത്രമായിരിക്കും താഴെ പോകുന്നത്. അപ്പം സുരക്ഷിതമാണ്, ഒരു കാരണവശാലും നമ്മുടെ മൊബൈൽ താഴെ പോയ ചാർജിങ്ങിൻ്റെ സമയത്ത് മൊബൈൽ ചാർജിങ്ങിൻ്റെ സമയത്ത് മൊബൈൽ താഴെ പോയാലും ഒരു കാരണവശാലും നമ്മുടെ ചാർജിങ് പോർട്ട് കംപ്ലൈൻ്റ് ആകുന്നില്ല. അതുകൊണ്ട് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്, എനിക്കിത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് നിങ്ങളെക്കൂടി ഇതൊന്ന് അറിയിക്കാൻ താല്പര്യപ്പെടുന്നത്. ഓക്കെ, എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചതിൽ നിങ്ങൾക്ക് വളരെയധികം നന്ദി. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.